ഹലോ, ഹായ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലീനിങ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ അപ്പത്തിന് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി പൊട്ടറ്റോ റെസിപ്പി ഉണ്ട് കേട്ടോ. പൊട്ടറ്റോയുടെ റെസിപ്പി ഉണ്ട്, പിന്നെ ഒരു പയറ് മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത് കേട്ടോ. പിന്നെ ഇന്ന് ചാറുകറി ആയിട്ട് ഉണ്ടാക്കണ മോരുകറിയാണ്. മോരുകറിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള. അപ്പോൾ അത് നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ ഇടാം. അപ്പോൾ ഇന്നത്തെ ഇന്ന് അപ്പമാണ്, അപ്പത്തിന് പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു കേട്ടോ, 5 മണിയായപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ അവധിക്കാലത്ത് എന്തിനാ 5 മണിയായപ്പോൾ എണീറ്റെന്നല്ലേ. വേറൊന്നുമല്ല, നമ്മുടെ അച്ചുകൂട്ടെന്ന് തൊട്ട് ധ്യാനകൂട്ടിന് യോഗയുടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ 8:30 ആകുമ്പോഴത്തേനും അവന് പോകണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്ന് പൊട്ടറ്റോ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറിനകത്താണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടാൽ മതി, കാരണം ആദ്യം നമ്മൾ ഇച്ചിരി കടുക് ചേർത്തിട്ട് പിന്നീട് കടുക് വീണ്ടും താളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ചിട്ടാൽ മതി. അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകോ 2-3 ഇടാം കേട്ടോ. നമുക്ക് എരിവിന് ആകപ്പാടെ ചേർക്കുന്നത് ഈ പച്ചമുളകാണ്. അപ്പോൾ അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സവോളയാണ്. ഒരു സവോള ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്ത് എടുത്തതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് പതിയൊന്ന് വഴന്ന് വന്നു, അതായത് ഈ സവോള ഒന്ന് പതിയൊന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഒരുപാടങ്ങ് വരണ്ടു വരുമെന്നും വേണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുക്കറിനകത്തിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പം നമ്മൾ പിന്നെ ചേർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിനകത്തായാലും ഞാൻ പറഞ്ഞു പോകണേ ഉള്ളൂ, ശരിക്കും അങ്ങ് എടുത്ത് കാണിക്കാൻ പറ്റണില്ല. അപ്പോൾ അതാ മസാലക്കൂട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് പച്ചപ്പോണൊന്ന് മാറി വന്നു. മാറി വന്നു കഴിയുമ്പം നമുക്ക് ഒരു കിഴങ്ങ്, അതായത് എൻ്റെ കിഴങ്ങ് ഒരു വലിയൊരു കിഴങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ കിഴങ്ങാണെങ്കിൽ 2 എണ്ണം എടുത്തു, അപ്പോൾ വലിയ കിഴങ്ങാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. അപ്പോൾ ആ ഒരു കിഴങ്ങ് നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പം നെകക്കേല മുകളിൽ കുറച്ചുകൂടി മുകളിലായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. വേവിച്ച് ഇനി വെന്ത് വന്ന് കഴിയുമ്പം ആണ് ബാക്കി അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ഈ ഒരു സമയത്താണെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ, പയറ് ഉണക്ക പയറ് മെഴുക്കുവരട്ടിക്കുള്ള ഉള്ളി ഞാൻ തൊലി കളയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞ് മാറ്റി വെച്ചു, കാരണം നമ്മുടെ ഉള്ളി പയർ മെഴുക്കുവരട്ടിക്ക് അത്യാവശ്യം അധികം ഉള്ളി വേണം കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ഒരു കൈപ്പിടിയോ 2 കൈപ്പിടിയോ ഒക്കെ ചേർക്കാം. ഉള്ളി ഇച്ചിരി അധികം ചേർത്താൽ ഒരു പയർ മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 10-15 ഉള്ളിയുടെ തൊലിയാണ് കളഞ്ഞു വെക്കുന്നത് കേട്ടോ. അതൊക്കെ കളഞ്ഞു വന്നപ്പോഴത്തേക്കിൻ്റെ നമ്മുടെ കുക്കറിന് പൊട്ടറ്റോ 2 വന്നിട്ടുണ്ടായിരുന്നു, പറയാൻ പെട്ടെന്ന് കിട്ടണില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനാണെങ്കിൽ മോരുകറിയുടെ റെസിപ്പിയും എടുത്ത് വെച്ചു കൂട്ടാം. അതെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പൊട്ടറ്റോ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ വീഡിയോ പിടിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്നൊക്കെ മാറ്റിയതാണ്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക, നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ഒന്നോ 1 കപ്പ് മതിയാകും കേട്ടോ, ഒത്തിരി ഒഴിക്കണ്ട, കാരണം നമ്മൾ വെള്ളം ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ഇങ്ങനെ ചാറ് എന്ന് പറഞ്ഞാൽ ചാറ് ഇങ്ങനെ ഇച്ചിരി ഒരു കുറുകിയിരിക്കുന്നതാണ് ഈ കറി ടേസ്റ്റ്. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ചേർത്തിട്ട് ഈ പാലൊഴിച്ചാണ് ഇനിയിപ്പോൾ തിളയ്ക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് ഇവിടുന്ന് കേൾക്കാൻ ചാൻസ് ഉണ്ട്, കാരണം എൻ്റെ കൊച്ച് ഇവിടെ അടുത്ത് ഞാൻ റെക്കോർഡ് ചെയ്യണതിൻ്റെ അടുത്തിരുന്ന് തേൻ കഴിക്കുന്നുണ്ട്. അല്ല ചൂടാ പച്ചക്കൂടെ അങ്ങനെ നല്ല ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കണേൻ്റെ സൗണ്ട് ഇടയ്ക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഇച്ചിരി നീങ്ങിരിക്കണമെന്ന് പറഞ്ഞാൽ നീങ്ങിരിക്കുന്നില്ല അപ്പളേ. ഇവരൊക്കെ പറഞ്ഞാൽ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ വോയിസ് ഓവർ കൊടുത്തു കഴിയുമ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ എന്താന്ന് വിചാരിക്കുമല്ലോ. അത് കഴിഞ്ഞ് അതവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ എണ്ണയ്ക്കകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തു, അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടു, 1-2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക, അത്രയും മതി. ഇന്നത്തേക്ക് നമ്മുടെ കടുക് താളിയും കംപ്ലീറ്റ് ആയിട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കറിയാണ്. അപ്പത്തിന്, പൂരിക്ക്, ചപ്പാത്തിക്ക് ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല രസയിലെ, കാണാൻ എന്നുള്ളതാ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. മിണ്ടാണ്ടിക്കടാവേ, ഇവിടെ നിന്ന് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കില്ല.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണക്കവയർ അടുപ്പേ വെച്ച് ഉപ്പ് ഇട്ടാണ് ഉണക്കവയർ അടുപ്പേ വെച്ചത് കേട്ടോ. അത് അടുപ്പ് വെച്ചിട്ട് ഞാനാണെങ്കിൽ ഇപ്പുറത്തെ അടുപ്പിൽ തീ കത്തിക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിച്ചതാണ്. പക്ഷേ സമയം പോയതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലും കൂടെ തീ കത്തിക്കുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനും പാടാണ്. പിന്നെ ആ ഷീറ്റൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ നിവൃത്തി അതിൻ്റെ ഒരു ഭംഗി അങ്ങ് പോവും. അതൊക്കെയാണ് മെയിനായിട്ട് കാര്യം കേട്ടോ. പിന്നെ മുഴുവൻ ഇങ്ങനെ ചാരവും പറക്കും. അപ്പോൾ മാക്സിമം ഞാൻ ആ കഞ്ഞി വെന്ത് കിട്ട മോരുകറി അടുപ്പ് വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് കത്തിച്ചു. കാരണം നമ്മുടെ കാര്യങ്ങളും കൂടെ നടക്കണമല്ലോ. അപ്പോൾ മോരുകറി അടുപ്പ് മോരുകറിക്കുള്ളത് അടുപ്പ് വെക്കേണ്ട. അപ്പോൾ അത് കഴിഞ്ഞ് മെഴുകുവരട്ടിയുള്ള ഉള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഓരോന്ന് ഓരോന്നായിട്ട് എടുക്കുവാണ്. ഒരു മൂന്നാല് വറ്റൽമുളക് ഞാൻ എടുത്തേക്കാം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വറ്റൽമുളക് കുറവായിരുന്നു. ഒരു അഞ്ചോ ആറോ ഒക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വറ്റൽമുളക് നമുക്ക് മോരുകറിക്കും കൂടെ വേണ്ട കാരണം ഞാൻ ഇച്ചിരി ഒന്ന് പിശുക്കി. അപ്പോൾ ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ട് അത് തൊലിയോടുകൂടി അങ്ങ് ചതച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതും അങ്ങ് മാറ്റിയിട്ട് വറ്റൽമുളകും ചതച്ചെടുത്തു. അപ്പം നമുക്ക് അറിയാമല്ലോ ഇതേ വെച്ച് ചതയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചതച്ചിട്ട് ക്യാമറയുടെ മുമ്പിൽ കൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലാവ് പൊട്ടിപ്പോയതുകൊണ്ട് ഇതേ വെച്ച് ചതയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളി ചതയ്ക്കാനുണ്ടായിരുന്നു. ഉള്ളിയും ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഉള്ളിയാണ് ഞാൻ ചേർക്കണത്. വേണമെങ്കിൽ അതൊരു 30 ആയാലും നല്ല ടേസ്റ്റാണ്. കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനുള്ള വറവ് നോക്കുവാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയ്ക്കകത്ത് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന കൂട്ടുകൾ, അതായത് കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, ഇത് മൂന്നും കൂടെ നമ്മൾ ചതച്ച് വെച്ചിട്ട് ഇനി ഇത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് സോറി ഉപ്പിട്ടില്ല കേട്ടോ. ഉപ്പിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പയറിനത് ഉപ്പിട്ടാലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പിട്ടാൽ ചിലപ്പോൾ കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ടില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. അതവിടെ നിന്ന് നന്നായിട്ട് ആ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞു വന്നു. അതുവരെ അവിടെ നിന്ന് വഴറ്റിട്ട് ആ സമയം കൊണ്ട് ഞാൻ അപ്പം ചൂടുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ഇന്ദുസ് വാലി നടന്നു വരുള്ളൂ. ഇന്ദുസ് എന്നങ്ങനെ മനസ്സിലങ്ങ് തറഞ്ഞു പോയി ആ ഒരു പേര്, ഇന്ദുസ് വാലിയാണ്. അപ്പോൾ അതിൻ്റെ ഇതിനകത്ത് പാനിനകത്താണ് ഇന്ന് അപ്പം ഉണ്ടാക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം തവയ്ക്കകത്തല്ല ഉണ്ടാക്കി, ഇന്ന് പാനിനകത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനിടയ്ക്ക് കഞ്ഞി വെന്തോ നോക്കണ്ട്, കറി നോക്കണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് എന്താ പറയുമോ, എനിക്കൊരു മറവിയുണ്ട്. ചിലപ്പോൾ ചെയ്ത് വന്നിട്ട് എന്താ ചെയ്തതെന്ന് ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് പിന്നീടായിരിക്കും ഓർക്കുന്നത് അതാണല്ലോ അതെല്ലാവർക്കും ഉള്ളതാണെന്നൊന്ന് പറയണം കേട്ടോ. പകുതി മറവിയാ, ഭയങ്കര മറവിയാ, എന്നാന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് കൂടിയാണ് ചേർക്കണത് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുളക് പൊടിയുടെ അളവ് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. കാശ്മീരി ആകുമ്പോൾ ഒത്തിരി എരിവ് കാണുകയില്ല, എന്നാലും അത്യാവശ്യം മൊത്തത്തിൽ വരുമ്പം അത്യാവശ്യം എരിവുണ്ട് കേട്ടോ ഈ ഒരു മെഴുക്കുവരട്ടിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ് മണം മാറിക്കഴിയുമ്പം നമ്മൾ പയർ ഇട്ട് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ പയർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് നന്നായിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലാലും കുഴപ്പമില്ല. എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ ഈ പയറും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പയറും മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. ഇവിടെ ഉച്ചയ്ക്ക് കൂട്ടാൻ മാത്രമേ കഞ്ഞുള്ളൂ കേട്ടോ. ഇച്ചിരി നന്നായിട്ട് എന്താ പറയുക, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ വിരാട്ടാണെങ്കിൽ രാവിലെ അപ്പം കഴിച്ചപ്പോഴും എടുത്തു, പിന്നെ ഉച്ചയ്ക്ക് ചോറിനാൻ എടുത്തു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീർന്നു. വൈകുന്നേരത്തേക്ക് വേറെ എല്ലാം ഉണ്ടാക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ പാത്രം കഴുകുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം ഹായ് പറയാനുള്ള ഒരാരൊക്കെ നോക്കാം. നീതുവിൻ്റെ മക്കൾ ആദിദേവനും ആത്വിക്കനും ഹായ്. പിന്നെ നീതുവിൻ്റെ ഹസിൻ്റെ ബ്രദറിൻ്റെ മക്കൾ വൈകയ്ക്കും വേദികയ്ക്കും ഹായ് കേട്ടോ. നിധിയയുടെ മോള് നിവേദികയ്ക്ക് ഹായ്. പിന്നെ പ്രിൻസ് TF മോള് അമ്മാളുവിന് ഹായ്. നാജിയ അൻസാറിൻ്റെ മോനായിരിക്കാം എന്ന് വിചാരിക്കുന്നു സെയ്ദിന് ഹായ് കേട്ടോ. അപ്പോൾ ആ മോരുകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോരുകറിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞോളൊക്കെ തന്നെ പിന്നീട് ഷെയർ ചെയ്യാം. അപ്പോൾ അതാ ഇഞ്ചി ഇട്ട മോരുകറിയാണ് കേട്ടോ. ഇഞ്ചിയാണ്, ഇന്ന് കഷ്ണമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ അച്ചുക്കുട്ടൻ ധ്യാനോട്ട് സ്കൂളിൽ പോകാൻ റെഡിയായി. സ്കൂളിൽ പോയി റെഡി ആയി കഴിഞ്ഞപ്പോൾ ധ്യാനോട്ടിൻ്റെ വാച്ച് എടുത്ത് അച്ചുക്കൂട്ടനെടുത്ത് ഒളിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടായിരുന്നു അച്ചുക്കൂട്ടനെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതാ ഇവിടെ ഇരിപ്പണ്ടാ, അതിനകത്ത് നോക്കിയാൽ കാണുമെന്ന് പറഞ്ഞാലും കിട്ടി കേട്ടോ. അല്ലെങ്കിൽ അതിന് കുറേ സമയം പോയാനെ. പിന്നെ അത് കഴിഞ്ഞ് ധ്യാനോട്ടിനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞപ്പം അച്ചുക്കൂട്ടൻ അതിലൊരു ജെംസ് ഉണ്ടായിരുന്നു കേട്ടോ, ജെംസിൻ്റെ ഒരു പാക്കറ്റ്.
അപ്പൊ അതിങ്ങനെ പൊട്ടിച്ച് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ തിന്നുകൊണ്ട് പോരുവാണ്. അപ്പൊ ഒരെണ്ണം ഇങ്ങനെ പൊട്ടിച്ച് കയ്യിലെടുത്തപ്പോഴത്തേക്കും അതങ്ങ് താഴെ പോയി. കറക്റ്റ് നമ്മൾ ഈ മഴ പെയ്തിട്ട് വെള്ളം കിടക്കണതിനകത്തേക്കാട്ട് ചാടിയത്. നിലത്തി അടിയിൽ നമുക്ക് എടുക്കാൻ കൊള്ളിയല്ലോ റോഡല്ലേ. അവിടെ നിന്ന് തൊട്ടങ്ങ് തുടങ്ങിയിട്ട് എൻ്റെ ഭഗവാനെ മതി ഒരു രീതിയിലാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നത്. അവിടെ നിന്ന് പോരിയല്ല എന്ത് ചെയ്തത്, ഞാൻ വേറെ മുട്ടായി വാങ്ങിച്ചു തരാടാ, അച്ഛനെ കൊണ്ട് വാങ്ങിച്ചു തരാന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവിടെ ആ മുട്ടായി തന്നെ വേണം ആൾക്ക്. എൻ്റെ പൊന്ന അച്ചുക്കുട്ടാ, അമ്മ പറഞ്ഞില്ല മുട്ടായി വാങ്ങിച്ചു തരാന്ന്. അച്ചുക്കുട്ടം കോംപ്രമൈസ് ചെയ്യാവോ? നമ്മുടെ കൊച്ചു മിടുക്കനാണല്ലോ, പ്ലീസ്. നമ്മുടെ പൊന്നു പോവല്ലേ. അപ്പം നിന്നെ അമ്മ പോയി മുറ്റടിച്ചിട്ട് വരാൻ നേരത്തേക്ക്. കറണ്ട് പോയല്ലോ, ഇവിടെ വെച്ചോണ്ടിരിക്കും കേട്ടോ, പല്ലിയൊക്കെ ഓടി വരും. ഓക്കെ കേട്ടോ, ഇതേ ചേച്ചിമാർ പറഞ്ഞു അച്ചുക്കുട്ടം മിടുക്കനാന്ന് കേട്ടോ. നമ്മുടെ വീട് കാണുന്ന ചേച്ചിമാരൊക്കെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അച്ചുക്കുട്ടൻ കരയണത്. ശരി നാണക്കേട്, അച്ചുക്കുട്ടൻ ഗുഡ് ബോയ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചേച്ചിമാരാട്ടോ, ഇനിയിപ്പോൾ എന്നാ പറയൂ. ദേ നോക്കി ഹായ് പറഞ്ഞേ. ആ സന്തോഷം എടുക്കാനായി എൻ്റെ വെച്ച്. ഹായ് പറഞ്ഞേ, ഹായ് ഹായ് ചേച്ചി എന്ന് പറഞ്ഞേ. ഹായ് ചേച്ചി, ഞങ്ങളൊരു ചെറിയൊരു സങ്കടത്തിലായിരുന്നു, ഞങ്ങളിത് കോംപ്രമൈസ് ചെയ്യുന്നു കേട്ടോ. അച്ഛൻ വരുമ്പോൾ കൊച്ചിനും ജെംസ് ഒരു പാക്കറ്റ് വാങ്ങിച്ചോണ്ട് വരും. ആ കറണ്ട് വന്നല്ലോ വന്നല്ലോ വന്നല്ലോ. അച്ചുകൊണ്ട് ഒരു പാട്ട് പാടാ വെച്ചുക്കൂട്ടാ. ആ എലിയുടെ പാട്ട് പാടിയാൽ മതി, ദോശ പാട്ട് തന്നെ പോയ എലിയുടെ പാട്ട് ഇത് പാടാവോ? പാടാവോ? അച്ചുക്കുണ്ണ് പയറുതോരം വേണമെന്ന് പറഞ്ഞ് പയറുതോരം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്, അപ്പം വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വീണ്ടും കറണ്ട് പോയി, ഇതന്നെ ഇന്ന് കറണ്ട്. അപ്പോൾ അമ്മ വേഗം പോയി ഒന്ന് മുറ്റടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ വേഗം കഴിച്ചു, മിടുമിടുക്കൻ എൻ്റെ കൊച്ച്. ആ മിടുമിടുക്കൻ പിന്നെ എന്നാ അച്ചുക്കൂട്ടാ, മുല്ലക്കാരൻ പറയടാ അച്ചു. കൊച്ചിനറിയില്ല പാട്ട്? മിടുമിടുക്കൻ മുല്ലക്കാരൻ നെല്ലും കുത്തും തവിടും തിന്നും പിന്നെ അച്ചു. ഒന്ന് പാടിക്ക് വെച്ചുവേ. ചോറും തിന്നും പതുക്കെ പാടും കേട്ടോ, അവനറിയാവുന്ന പാട്ടാട്ടോ. എന്നിട്ട് അവനെ പതുക്കെ പാടണം കൊടുക്കാ. എന്നാ ശരി. അങ്ങനെ അച്ചുക്കുട്ടനെ ഒരു വിധത്തെ സമാധാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതായതാണ് നമ്മുടെ ചെടിയുടെ അപ്ഡേറ്റ് എന്ന് പറയാനായിട്ട്. അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ചെടിക്ക് മാത്രം ഇച്ചിരി ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലെ ഇല ഇച്ചിരി ഇങ്ങനെ നിലത്തേക്ക് മുട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളി വിട്ടിട്ടുണ്ട്, കയറി പോരുമായിരിക്കും. അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ റോസയിലൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ, ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പം ഇടയ്ക്ക് ഇങ്ങനെ പ്രാണികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കാം. എന്തായാലും അതൊക്കെ ഒന്ന് കിള്ളിക്കളഞ്ഞു. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ചെടികൾ കേട്ടോ. നമ്മുടെ ബോൾസ് ഇതാ ഇത്ര ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു റോസയിൽ വെള്ള റോസയാണ്, അതിലിങ്ങനെ മുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും പൂവൊക്കെ ഉണ്ടായി കാണുന്ന ഒരു പ്രത്യേക ഒരു സമാധാനമാണ് കേട്ടോ മനസ്സിന്. പക്ഷേ നമ്മുടെ പച്ചക്കറി മാത്രം അച്ഛൻ തോൽവിയായി പോയത്. തോൽവി ഇച്ചിരി തോൽവിയല്ല, മഹാതോൽവിയായി പോയി. സാരമില്ല, നമുക്കത് എടുക്കാം എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോൾ പച്ചക്കറിയുടെ കുറച്ച് ചട്ടിയൊക്കെ വന്നിരിപ്പുണ്ട്, എനിക്കങ്ങ് സമയം കിട്ടിയില്ല അതിനകത്ത് മണ്ണ് നിറയ്ക്കാനായിട്ട്. അപ്പോൾ ചട്ടിക്കകത്ത് മണ്ണ് നിറയ്ക്കണം, ചകിരിച്ചോറ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതൊന്നും നനയ്ക്കണം. ഇതൊന്നും എല്ലാം പണികളിങ്ങനെ കുന്നുകൂടി കിടക്കുവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയണേ, എല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം പറ്റത്തില്ല. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് തീർക്കണത്. അപ്പോൾ ഈ ഉച്ച കഴിഞ്ഞപ്പോൾ ഈ മഴ കാരണമാണ് ഇപ്പോൾ ഒരു പണിയും നടക്കാത്തത് കേട്ടോ. മെയിനായിട്ട് അതാണ് കാര്യം. കാരണം ഉച്ചയാകുമ്പോഴത്തേനും ഇങ്ങനെ പതിയെ ഇരുണ്ടും മൂടി വരും. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇരുണ്ടും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുറ്റാടിയൊക്കെ കഴിഞ്ഞു, മുറ്റാടി കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ നടക്കല്ലോ മഴ പെയ്യുമ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. മുഴുവൻ ഇങ്ങനെ മണ്ണ്, അത് എല്ലാവരും ഇങ്ങനെ ചവിട്ടിക്കരണയാണ്. അപ്പോൾ അതിങ്ങനെ രാവിലെ എണീറ്റ് ഫുള്ളായിട്ടൊന്ന് തേച്ച് കഴുകിയിടണം. അപ്പോൾ അത് തേച്ച് കഴുകിയിട്ടു. ഇപ്പോൾ ഈ ഒരു സമയത്ത് ബിനോട്ടിനോട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ബിനോട്ടിൻ്റെ ഒക്കെ ചെരുപ്പ് അങ്ങോട്ട് നല്ലതൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചു. ബാക്കിയുള്ളതൊക്കെ അവിടെ കഴുകിയിട്ട് അവിടെ തന്നെ വെച്ചു. അത് കഴിഞ്ഞ് മുറ്റാടിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോൾ അതേ അച്ചക്കൂട്ടം വിട്ടിരുന്ന ഇതാ ഈ ഒരു സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. സത്യം പറയാം എനിക്കങ്ങനെയുള്ളൂ, കറക്റ്റ് പേര് അന്നേരം ഒന്നും ഓർമ്മ വരില്ല. പിന്നെ ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ എഴുതി വെക്കാൻ കേട്ടോ. അപ്പോൾ അതവിടെ എന്താ പസിൽസ് അങ്ങനെ എന്തായാലും പറഞ്ഞത് അതുതന്നെ. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ട് അച്ചുക്കൂട്ടൻ. പക്ഷേ അച്ചുക്കൂട്ടൻ അത് വലിയതായിട്ട് അറിയത്തൊന്നുമില്ല കേട്ടോ, ധ്യാനൂട്ടൻ്റെയാണ് സംഭവം. അപ്പോൾ എന്തായാലും അച്ചുക്കൂട്ടനൊരു സമയം പോക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അച്ചുക്കൂട്ടന് വെള്ളരിക്ക വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഇതുപോലത്തെ വെള്ളരിക്ക
ബിനോട്ടൻ ഇഷ്ടംപോലെ വാങ്ങിക്കണം ഒരു കേട്ടോ. അച്ചക്കൂട്ടനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ധ്യാനൂട്ടിന് അത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ, കഴിക്കും അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഈ ചൂടത്ത് ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കണത് നല്ലതല്ലേ. അപ്പോൾ ബിനോട്ടൻ ഇങ്ങനെ നല്ലത്, അതായത് നാട്ടിൽ നിന്ന് ഉണ്ടായത് കാണുമ്പോൾ വാങ്ങിക്കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അച്ചക്കൂട്ടൻ ബിനോട്ടനും കൂടെ ചെത്തി കൊടുത്തിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ അടുക്കള ക്ലീനിങ്ങിലേക്ക് കിടക്കുവാണ്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ഇന്ന് വീട്ടിൽ അപ്പടി കറണ്ടില്ല, എപ്പോഴും ഇങ്ങനെ കറണ്ട് വരുവോം പോവും തന്നെയാണ്. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിൽ കുറേ നേരം നോക്കിയിരുന്നു, എന്നിട്ടൊന്നും കറണ്ട് വന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ള വെട്ടത്ത് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ പുറത്തുള്ള ജോലികൾ ആദ്യമേ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വെക്കണ വെജിറ്റബിളൊക്കെ വെക്കണ ആ ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ, അത് ആദ്യം ഒന്ന് കഴുകി വെച്ചു. പിന്നെ നമ്മുടെ സ്റ്റാൻഡ്, അതായത് മസാലക്കൂട്ടൊക്കെ വെക്കണ ആ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാൻഡാണ്. അതും ഞാനിങ്ങനെ തേച്ച് കഴുകി എടുത്തു കേട്ടോ. അത് കഴുക്ക് ഇച്ചിരി ഒരു പാടായിരുന്നു, കാരണം ചെറിയ ചെറിയ കമ്പികളാണ്. അപ്പോൾ നമ്മളതിങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് ഇങ്ങനെ തേച്ച് കഴുകി എടുക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു ക്ഷമ വേണം. അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ കഴുകിയെടുത്തു. പിന്നെ ചെറിയതായിട്ട് ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വെള്ളം ചാടുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും തുരുമ്പുണ്ടാകും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് വെജിറ്റബിൾ ട്രോളിയാണ്, നമ്മളത് സ്റ്റാൻഡാക്കി എടുത്തേക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് തുരുമ്പൊക്കെ അത്യാവശ്യം തേച്ചെടി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഈ ഉപ്പിൻ്റെ കംസം ചാടുന്നതിൻ്റെ ആയിരിക്കും, ഉപ്പ് പാത്രമൊക്കെ അവിടെ വെക്കണമല്ലേ, ഉപ്പ് കല്ലൊക്കെ. അപ്പോൾ അതായിരിക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെ ഇരുന്ന് അതൊക്കെ ഒന്ന് തേച്ച് കഴുകി. തേച്ച് കഴുകിയിട്ട് വീട്ടിൽ കയറി വന്നപ്പോഴും ദേ നമ്മുടെ അടുക്കളയിൽ വെട്ടം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ലൈറ്റ് അങ്ങ് ഓണാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഇച്ചിരി വെട്ടം തോന്നുന്നുണ്ടല്ലേ, ഫോണിൻ്റെ ലൈറ്റാണ് കേട്ടോ, കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തോ പണി നടക്കുമെന്ന് ബിനോട്ടൻ പറഞ്ഞു. ഇപ്പോൾ കറണ്ട് അങ്ങനെയാണെന്ന് കുറച്ചിങ്ങനെ കഴിയുമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കില്ല. അപ്പോൾ ഞാനാണെങ്കിൽ മസാല ടിന്നുകളെല്ലാം ഇങ്ങനെ സോപ്പിട്ട് കഴുകിയെടുക്കുവാണ്. കഴുകാവുന്ന മാക്സിമം കഴുകി, പിന്നെ എന്താ പറയുക, തുടയ്ക്കാവുന്നതൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ അതാ ഇനി ഈ ഒരു തട്ടയിലെ ഈ ഒരു ടിന്നുകളും കൂടെ നമുക്കിതുപോലെ തന്നെ കഴുകി തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ല, പാത്രങ്ങളെല്ലാം മാറ്റിയപ്പോഴത്തേക്ക് മുഴുവൻ ചതലും മണ്ണുമാണ്. അപ്പോൾ നമ്മുടെ കൂടൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ഉള്ളതും കൊണ്ട് നമുക്ക് അതുതന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞത് ആ ടിന്ന് ഫുള്ള് ഞാൻ കഴുകി വെച്ചു. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം ഒന്ന് ക്ലീനാക്കണം. ആദ്യം നമുക്ക് ചൂലും കൊണ്ട് അടിച്ച ആ ഒരു പൊടി മുഴുവൻ അങ്ങ് തൂത്തെടുത്തിട്ട് നനഞ്ഞ തുണിയും കൊണ്ട് തുടയ്ക്കണം, അതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഫോണിൽ ലൈറ്റാണ്, വെട്ടം കുറവുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. നമ്മൾ ക്ലീനിങ് ഇന്നത്തേക്ക് നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നീണ്ടു നീണ്ടു പോകും, നമുക്ക് അത് തന്നെയല്ല കുറേ പണികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഫുള്ളൊന്ന് അടുക്കി പറക്കാറായിട്ടുണ്ട്. ഞാനങ്ങനെയാണ് കേട്ടോ, വീടിങ്ങനെ സൗകര്യം തീരെ ഇല്ലാത്ത കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഒരു മൊത്തത്തിലൊരു ക്ലീനിങ് ഉണ്ട്, എന്നാലാണ് കുറച്ചെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കുള്ളൂ. എന്നാലും കാണുമ്പോൾ വലിയ മനയൊന്നും കാണില്ല, കാരണം ഇതെല്ലാം സൗകര്യമുള്ളൂ. അലമാരിയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് എന്താ പറയണ അടുങ്ങിയിരിക്കുമെന്ന് തോന്നുള്ളൂ. പിന്നെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് നമ്മളിങ്ങനെയൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നനഞ്ഞ തുണി വെച്ച് നന്നായിട്ട് തുടച്ചെടുത്തു. പിന്നെ ഉണങ്ങിയ തുണി വെച്ച് വീണ്ടും ഒന്ന് തുടച്ചു. അന്നേരത്തേക്ക് നമ്മുടെ ട്രോളി ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് എല്ലാം എടുത്തു വെച്ചു. അപ്പോൾ എടുത്തു വെക്കണ വേറൊന്നുമില്ല, നമുക്ക് ആദ്യം എടുക്കണ കാര്യങ്ങൾ ഏറ്റവും മുകളിൽ വയ്ക്കുക, അതായത് ഏറ്റവും അത്യാവശ്യം വരുന്ന ചായപ്പൊടി, കടുക്, ഉലുവ, അതുപോലെ തന്നെ മുളക് പൊടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏറ്റവും മുകളിൽ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ പഞ്ചസാര, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഏറ്റവും താഴെ നമ്മൾ വല്ലപ്പോഴും എടുക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഏറ്റവും താഴെ ഉപ്പിൻ്റെ പാത്രം, പിന്നെ ഒരു കാലിപ്പാത്രം, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓർഡറിലൊന്നുമല്ല, പക്ഷെ നല്ല ഒന്ന് വൃത്തിയായിട്ടിരിക്കണം, അത്രയേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ, കാരണം നമ്മുടെ സൗകര്യം ഇതല്ലേ ഉള്ളൂ. അപ്പോൾ അതാ മുകളിലത്തെ ടിന്നിലേക്ക് തട്ടിലേക്ക് ഞാൻ ഫുള്ള് ടിന്ന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. മാക്സിമം ടിന്ന് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു, കാരണം എന്നാലേ ഒന്ന് ഒതുങ്ങിയിരിക്കുകയുള്ളൂ. വലിയ മെനയൊന്നുമില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എടുക്കുന്ന കാര്യങ്ങൾ മുമ്പിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള പുറകിലേക്ക് എങ്ങനെയാണ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഒറ്റ വിധത്തിൽ അങ്ങ് ഒതുക്കി വെച്ചു. രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ നാല് വഴക്കാവും, എന്നാലും നമ്മൾ കഷ്ടപ്പെടുന്ന ആ ഒരു രണ്ടു ദിവസത്തേക്ക് നമുക്ക് സമാധാനം കേട്ടോ. അപ്പോൾ അത് ക്ലീനാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഫ്രിഡ്ജ് ക്ലീനിങ്ങിലാണ് കേട്ടോ. ഫ്രിഡ്ജ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം, കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചൊക്കെ ബാലൻസ് വരുമ്പോൾ ഞാനത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകും പിന്നീട്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളെടുത്ത് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ഫുള്ളായിട്ട് അപ്പോൾ നിറഞ്ഞിങ്ങനെ കവിഞ്ഞിരിക്കുവാ സംഭവം ഫ്രിഡ്ജ്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണും കേട്ടോ എൻ്റെ ഫ്രിഡ്ജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്ങി നിറഞ്ഞിരുന്ന ഫ്രിഡ്ജിനകത്ത് ഒന്നുമില്ലാത്ത അവസ്ഥ, ആ ഒരു രീതി. ഇതാണ് ക്ലീനിങ്ങിൻ്റെ ഒരു ഗുണം. എനിക്കെപ്പോഴും ഇങ്ങനെ കേട്ടോ ഇഷ്ടം, എന്ന് വെച്ചാൽ ഒത്തിരി ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കണേ കാണുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥതയല്ലേ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകേണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഫ്രിഡ്ജ് ഓരോന്നോരോന്നായിട്ട് പാർട്ടായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. അച്ചക്കൂട്ടൻ അടിയിൽ കയറിയിരുന്ന് ചവിട്ടണേനാണ് കേട്ടോ, അടിയിൽ ആ ചവിട്ടി മഞ്ഞപ്പാട് കയറി ചവിട്ടി നിന്നിട്ടാണ് ഉള്ളി ഓരോന്ന് എടുക്കുന്നത്.
അപ്പോൾ ഓരോന്നോരോന്നായിട്ട് സോപ്പിട്ട് നമ്മുടെ ഡിഷ് വാഷ് വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് സ്ക്രബ് വെച്ച് കഴുകി ഉരച്ച് എന്നിട്ട് നനഞ്ഞ് തുണി വെച്ച് മൂന്നാല് തവണ ഇങ്ങനെ തുടച്ച് 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 ഇങ്ങനെ എടുക്കണം കേട്ടോ. പിന്നെ ഉണങ്ങി തുണി വെച്ച് ഒന്നോട്ട് തുടച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സാധനം തിരിച്ചു വെക്കാൻ എനിക്ക് അറിയാൻ പളർന്നു. ബിനുവേട്ടനാണ് തിരിച്ചു വെച്ച് തന്നത്. അതായത് നമ്മുടെ ആ ഒരു ഗ്ലാസിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ തിരിച്ച് ഊരിയിട്ടത് തിരിച്ചു വെക്കാൻ ഭയങ്കരം പാടാണ്. അപ്പോൾ ഊരണ ഞാൻ പഠിച്ചു, ഇനി തിരിച്ചു വെക്കാൻ അങ്ങനെ പഠിക്കണം. അപ്പോൾ ബിനുവേട്ടൻ അത് ഒക്കെ ശരിയാക്കി തന്നു. അത് കഴിഞ്ഞ് ഇതാ കണ്ടില്ലേ, നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. അപ്പോൾ ഒത്തിരി സ്പേസ് വന്നിട്ടില്ലേ. പിന്നെ വെജിറ്റബിൾ ഞാൻ ഇപ്പോഴും പഴയ ഷിമ്മിക്കൂടിനകത്ത് തന്നെയാണ് ഇട്ടിരുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു കവർ വാങ്ങിയായിരുന്നു, പക്ഷെ അത് എനിക്ക് അത്ര യൂസ്ഫുൾ ആയില്ല. ആ കവർ ചില വെജിറ്റബിൾ ഡ്രൈ ആയി പോകും, ചില വെജിറ്റബിൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പണ്ടത്തെ കണക്കാണ് ഇപ്പോൾ ഷിമ്മിക്കൂടിനകത്ത് തന്നെ വെക്കണേ. ഇപ്പോൾ ഒത്തിരി വെജിറ്റബിൾ ഇല്ല എന്നാലും. പിന്നെ പയർ വന്നിട്ടുണ്ട് കേട്ടോ, പയർ കഴിഞ്ഞ ദിവസം മുന്നേട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞത് ആ മിക്സി ക്ലീൻ ചെയ്യണ ഭാഗമാണ്. വല്ലപ്പോഴും എടുക്കണമുള്ളെങ്കിലും എന്താ പറയണേ, ഈ തേങ്ങാപ്പാലൊക്കെ പിഴിയാനൊക്കെ ആയിട്ട് എടുക്കും. പിന്നെ തിരക്കുള്ള ദിവസങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് മിക്സി എടുക്കുക കേട്ടോ. മാക്സിമം ഞാൻ കല്ലിലാണ് അരയ്ക്കുന്നത്. പിന്നെ എന്താ പറയണേ, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മിക്സി എടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ മിക്സി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, ഞങ്ങൾ വീട് മാറിയപ്പോൾ മുതലുള്ള കേട്ടോ, 2011 വീട് മാറുന്നത്. അപ്പോൾ എത്ര വർഷമായി, 2021 2023 10-12 വർഷമായില്ലേ. എന്നാലും ഒരു 11 വർഷമായാലും പഴക്കമുള്ള മിക്സിയാണ്. അപ്പോൾ അത് തേച്ച് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ മിക്സി വെക്കുന്ന ഒരു സ്റ്റൂളുണ്ടല്ലോ, ആ സ്റ്റൂൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റൂളുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ ചിരവയാണ്. ചിരവ അത് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് ഞാൻ തുടച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്, കണ്ടില്ല, അതിൻ്റെ തട്ടും ഇങ്ങനെ നീക്കാം. അകത്ത് ചിരവയാണ്, നമുക്കിങ്ങനെ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റൂളായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളൂ കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴുള്ള സാധാരണ ഒരു കുഞ്ഞു വീട്ടിലേക്ക് ഈ ഒരു ചിരവയുടെ ആവശ്യമില്ല. ഇത് ബിനുവേട്ടൻ്റെ കൂട്ടുകാരനെ കണ്ട് പണ്ട് വാങ്ങിച്ചാ കേട്ടോ. ഞാൻ അന്നേരം പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്കൊന്ന്, ഞാൻ അതിനകത്തൊന്നും ചിരണ്ടാറും കൂടെ ഇല്ല. അപ്പോൾ അതാ നിലമൊക്കെ ഒന്ന് തുടച്ചു, ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അന്നേരത്തേക്കും ബിനുവേട്ടനെ ചോറുണ്ണണം, കടയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ബിനുവേട്ടനെ ചോറെടുത്താണ്. ശരിക്കും പറഞ്ഞാൽ ചോറുണ്ണ സമയമൊന്നും ആയില്ല കേട്ടോ. എന്നിട്ട് പിന്നെ അച്ചക്കൂട്ടിന് അന്നേരം ചോറ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അച്ചക്കൂട്ടിന് ചോറ് കൊടുത്തു. പിന്നെ ഞാൻ കുളിയും എല്ലാം കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. എന്താ പറയണേ, ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.